അങ്ങനെ രാമസിംഹൻ അബൂബക്കർ എന്ന അലി അക്ബറും ബി ജെ പി വിട്ടു. ഈ വാരം നാലാമത്തെ പ്രമുഖരാണ് മനസ്സുമടുത്ത് ബി ജെ പി വിടുന്നത്. ആദ്യം രാജസേനൻ, പിന്നാലെ ഭീമൻ രഘു, ഇന്നലെ മേജർ രവി, ഇന്ന് അലി അക്ബർ. എല്ലാവർക്കും ഒരേ പരാതി, ബി ജെ പി എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതിലും യോജിക്കാൻ കഴിയുന്നില്ലെന്ന്, കലാകാരന്മാർക്ക് അർഹമായ പരിഗണന നൽകുന്നില്ലെന്നാണ് രാജിപ്രഖ്യാപനത്തിന്റെ കാരണമായി അലി അക്ബർ പറയുന്നത്. തിരഞ്ഞെടുപ്പുകളിലെ പ്രദർശന വസ്തുവല്ല കലാകാരന്മാരെന്നും കലാകാരന്മാരാണ് ലോകത്തെ മുന്നോട്ട് നയിച്ചതെന്ന ബോധം ഉണ്ടാകണമെന്നുമാണ് അലി അക്ബറിന്റെ വാദം. ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ പ്രശ്നങ്ങൾ അറിയാമെന്നും അലി അക്ബർ പറയുന്നുണ്ട്. ഏതായാലും മനസ്സുമടുത്ത് പ്രിയ സംവിധായകനും ബി ജെ പി വിട്ടിരിക്കുകയാണ്. 2022 ജനുവരിയിൽ ഇസ്ലാം മതം വിട്ട് അലി അക്ബർ ഹൈന്ദവ മതം സ്വീകരിച്ചിരുന്നു. ജനറൽ ബിപിൻ റാവത്തിന്റെ മരണവാർത്തയ്ക്ക് താഴെ ആളുകൾ ചിരിക്കുന്ന ഇമോജി ഇട്ടതിനെ തുടർന്നാണ് താൻ മതം മാറുന്നതെന്നാണ് രാമസിംഹൻ അന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അലി അക്ബർ രാമസിംഹൻ എന്ന പേര് സ്വീകരിക്കുന്നത്. ഇന്ന് ഇദ്ദേഹത്തിന്റെ രാജി പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. രാജി പ്രഖ്യാപനത്തിന് ശേഷം അയാൾ ഇങ്ങനെ കുറിച്ചു, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, പോകുന്നുമില്ല, അതിനെ ചൊല്ലി കലഹം വേണ്ട, ഇവിടെ തന്നെയുണ്ട്. ഒരു കച്ചവടത്തിനുമില്ല, ഒന്നും നേടാനുമില്ല, പഠിച്ച ധർമ്മത്തോടൊപ്പം ചലിക്കുക അത്രയേയുള്ളൂ, അതിന് ഒരു സംഘടനയും വേണ്ട, സത്യം മാത്രം മതി. ഇന്ന് രാവിലെ മുതൽ പത്രക്കാർ വിളിക്കുന്നുണ്ട്, ആർക്കും ഒരു ഇന്റർവ്യൂവും ഇല്ല. രാജിവെച്ചിട്ട് കുറച്ചു ദിവസമായി, ഇപ്പോൾ പുറത്തു വന്നു, അത്രയേയുള്ളൂ. ധർമ്മത്തോടൊപ്പം ചലിക്കണമെങ്കിൽ ഒരു ബന്ധനവും പാടില്ല എന്നത് ഇപ്പോഴാണ് ബോധ്യമായത്. അതുകൊണ്ട് കെട്ടഴിച്ചു മാറ്റി, അത്രമാത്രം. കലഹിക്കേണ്ടപ്പോൾ മുഖം നോക്കാതെ കലഹിക്കാലോ, ഇതായിരുന്നു അലി അക്ബർ കുറിച്ചത്. 2019 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതിനിധി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തു നിന്നും മത്സരിച്ച് വിജയിച്ചില്ലെങ്കിൽ തലമുണ്ടനം ചെയ്യുമെന്ന പ്രഖ്യാപനം നിറവേറ്റിയയാളാണ് സംവിധായകൻ രാമസിംഹൻ എന്ന അലി അക്ബർ. 4 വർഷങ്ങൾക്കിപ്പുറം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തിക്കുറിക്കാൻ അദ്ദേഹം ആ പഴയ ചിത്രവുമായി വീണ്ടും എത്തിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി. ഇതായിരുന്നു ആ ചിത്രം. അന്ന് കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരംകാർ തോൽപ്പിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും മോദിയെ വീണ്ടും തിരഞ്ഞെടുത്തവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് രാമസിംഹൻ ഒരു പോസ്റ്റ് എഴുതി. ആ പോസ്റ്റ് ഇങ്ങനെ, പ്രിയ കുമ്മനം എന്ന യോഗീശ്വരനെ തിരുവനന്തപുരംകാർ തോൽപ്പിക്കുമെന്ന് കരുതിയിരുന്നില്ല. പറഞ്ഞ വാക്ക് പാലിക്കുന്നു, മൊട്ടയടിച്ചു. എത്ര തന്തയ്ക്ക് പിറന്നവനെന്ന് ചോദിക്കുന്നവരോട് പറയാം, ഒറ്റ തന്തയ്ക്ക്. ഇതേപോലെ പലതും പലരും പറഞ്ഞിരുന്നു, അവരോടും ചോദിക്കണം എത്ര തന്തയ്ക്ക് പിറന്നവനെന്ന്. കൂടെ നിന്നവരോടും മോദിയെ വീണ്ടും തിരഞ്ഞെടുത്തവർക്കും നന്ദി. കേരളത്തിൽ ബി ജെ പി എത്ര വോട്ട് അധികമായി നേടിയെന്നതൊക്കെ നമുക്ക് വഴിയെ വിലയിരുത്താം. കമ്മികൾ തോറ്റതിൽ ആഹ്ലാദിക്കാമെന്നായിരുന്നു അന്ന് രാമസിംഹൻ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ. മോദിക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും വാ തുറന്ന ആ പഴയ അലി അക്ബർ തന്റെ നിലപാടുകളെ ഇന്ന് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. രാജസേനനും ഭീമൻ രഘുവും മേജർ രവിയും ഒക്കെ ഇന്ന് ചവറ്റുകുട്ടയിലാണ് ബി ജെ പിയുടെ സ്ഥാനം സമർപ്പിച്ചിരിക്കുന്നത്. മനസ്സുമടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ നിന്നുണ്ടായി. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചില്ല. പ്രതീക്ഷിച്ചതല്ല ബി ജെ പിയിൽ അംഗത്വമെടുത്തതിനു ശേഷം സംഭവിച്ചതെന്നായിരുന്നു പാർട്ടി വിട്ട ശേഷം ഭീമൻ രഘു പറഞ്ഞത്. സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ താൻ അംഗീകരിക്കില്ലെന്നാണ് മേജർ രവി ബി ജെ പിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പോലും ബി ജെ പി നേതാക്കൾ പരാജയമാണെന്ന് മേജർ രവി തുറന്നടിച്ചു. കലാകാരൻ എന്ന നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും പരിഗണന കിട്ടിയില്ലെന്നും ഏറ്റവും ഒടുവിൽ സി പി എമ്മുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നുവെന്നുമാണ് രാജസേനൻ പറഞ്ഞത്. ഏതായാലും ബി ജെ പി ഇനി അങ്ങോട്ടും കേരളത്തിൽ വാഴില്ലെന്ന് മനസ്സിലാക്കി തരികയാണ് ഈ രാജികളൊക്കെയും. ബി ജെ പിയെ പൂവിട്ട് പൂജിച്ചവർ ആ പാർട്ടിയുടെ തീരുമാനങ്ങളെയും ചിന്തകളെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.